ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ അധികാരത്തിലെത്തിയ ഒന്നാം യു പി എ സർക്കാർ 2005 നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. എന്നും പാവപ്പെട്ടവർക്കൊപ്പമുള്ള ഇടതുപക്ഷത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായാണ് അതിനുള്ള നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾക്ക് വർഷം 100 ദിവസമെങ്കിലും തൊഴിലുറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയെ തകർക്കാനാണ് ബി ജെ പി സർക്കാർ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടി ഫലമായാണ് ആഗോള പട്ടിണി സൂചികയിലും മറ്റും രാജ്യം ഓരോ വർഷവും പിറകോട്ട് പോകുന്നത്. ദരിദ്രരോട് അല്പമെങ്കിലും കരുതലില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികളുടെ തുടർച്ചയിൽ പുതുതായാണ് തൊഴിലുറപ്പ് വേതനം ആധാർ അധിഷ്ഠിത സംവിധാനത്തിലൂടെയാക്കിയത്. ഇതിൻ്റെ ഫലമായി ഗ്രാമീണ ജനതയിൽ കോടിക്കണക്കിന് ആളുകൾക്കാണ് കുറഞ്ഞ കൂലിയെങ്കിലുമുള്ള തൊഴിലിന് അവകാശം നിഷേധിക്കപ്പെടുന്നത്. തൊഴിലാളി ബിരുദമെന്ന് വിമർശനമുയർത്തിയതിനെ തുടർന്ന് 5 തവണ നീട്ടിവെക്കാൻ നിർബന്ധിതമായ തീരുമാനം പുതുവർഷ ദിനം മുതലാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. തൊഴിലുറപ്പ് വേതനം ആധാർ അധിഷ്ഠിതമാക്കുമ്പോൾ തൊഴിലാളികളുടെ 12 അക്ക ആധാർ നമ്പരാണ് സാമ്പത്തിക വിലാസമായി ഉപയോഗിക്കേണ്ടത്. വേതനം ലഭിക്കണമെങ്കിൽ തൊഴിലാളിയുടെ ആധാർ വിവരം തൊഴിൽ കാർഡിൽ ചേർക്കണം. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുകയും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ മാപ്പ് ചെയ്യുകയും വേണം. എന്നാൽ കഴിഞ്ഞ December 27 വരെയുള്ള കണക്കനുസരിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 3-ൽ 1-ൽ അധികം ഈ സംവിധാനത്തിൽ നിന്നും പുറത്താണെന്ന് ഗ്രാമവികസന മന്ത്രാലയം വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം കോടിക്കണക്കിന് കാർഡുകൾ സംസ്ഥാന സർക്കാരുകൾ റദ്ദാക്കി. ജനങ്ങളെയാകെ കണ്ണീര് കുടിപ്പിച്ച മോദി സർക്കാരിൻ്റെ നോട്ട് നിരോധനം ഇതിനോട് ഉപമിക്കാം. കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിക്ക് പുറത്താക്കുമ്പോൾ ഏറ്റവും ബാധിക്കുന്ന ഗ്രാമീണ സ്ത്രീകളെയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 58% സ്ത്രീകളാണ്. ജനങ്ങളിൽ വലിയ വിഭാഗം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളുള്ളത്. ഗ്രാമങ്ങളിലെ മോശം ഇൻ്റർനെറ്റ് ബന്ധം പോലെയുള്ള കാരണങ്ങളാൽ ആധാർ വിവരങ്ങൾ ചേർക്കാത്തതിനാൽ പലരും പദ്ധതിക്ക് പുറത്താകുന്നു. ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി എത്ര വലിയ പങ്ക് വഹിക്കുമെന്ന് കോവിഡ് കാലത്ത് തെളിഞ്ഞതാണ്. അന്ന് അടച്ചിടൽ മൂലം സ്വന്തം നാടുകളിലേക്ക് മടങ്ങേണ്ടി വന്ന ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് അല്പമെങ്കിലും വരുമാനം ലഭിച്ചത് തൊഴിലുറപ്പ് ജോലിയിലൂടെയായിരുന്നു. ഗ്രാമീണരുടെയും സ്ത്രീകളുടെയും മറ്റും കാര്യത്തിൽ പൊള്ളയായ വാചകമടികൾ അവസാനിപ്പിച്ച് തൊഴിലുറപ്പ് പദ്ധതി വിപുലമാക്കി അവർക്ക് ആശ്വാസം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്.